നമസ്കാരം കഥകളി എന്ന കേരളീയ കലാരൂപത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി എന്ന ഈ കലാരൂപം വികസിപ്പിച്ചെടുത്തത് എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ സാമൂതിരിയുടെ പ്രോത്സാഹനത്തിൽ നിലവിലിരുന്ന കൃഷ്ണനാട്ട സംഘത്തെ കൊട്ടാരക്കര തമ്പുരാൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു പിറന്നാൾ ആഘോഷത്തിനായി ക്ഷണിക്കുകയുണ്ടായി പക്ഷേ സാമൂതിരി ആ ക്ഷണം പാടെ നിരസിച്ചു അതിൽ കുപിതനായ കൊട്ടാരക്കര തമ്പുരാൻ പുതിയ ഒരു കലാരൂപമായ കഥകളി രൂപകൽപ്പന ചെയ്തു കൃഷ്ണനാട്ടം എട്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ രാമായണത്തെ എട്ട് ഭാഗങ്ങളായി വിഭജിച്ച് അദ്ദേഹം ഒരു കലാരൂപത്തെ സൃഷ്ടിക്കുകയുണ്ടായി കൂത്തിയാട്ടം ചാക്യാർകൂത്ത് തെയ്യം തിറ മോഹിനിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നാടോടി നൃത്തരൂപങ്ങളുടെ അംശങ്ങൾ ഈ നൃത്ത ഇനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നൃത്തത്തിൻ്റെ വിവിധ രൂപങ്ങളായ നൃത്തം നൃത്യം നാട്യം എന്നിവയും അഭിനയ രീതികളായ ആംഗികം സാത്വികം ആഹാരം വാചികം തുടങ്ങിയ അഭിനയ രീതികളും ഇതിൽ ഉപയോഗിച്ച് കാണുന്നു നൃത്തം എന്നാൽ പ്യുവർ ഡാൻസ് എന്നാണ് അർത്ഥം അതായത് ചുവടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നൃത്ത രൂപമാണ് നൃത്തം ഇനി നൃത്യം എന്നാൽ അടവുകൾക്കും അഭിനയത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നൃത്തരൂപമാണ് നാട്യം എന്നാൽ അഭിനയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇനി ആംഗിക അഭിനയം എന്നാൽ അംഗചലനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അഭിനയ രീതിയാണ് ആംഗികം വാചികം എന്നാൽ പാട്ടിനോ അതുപോലെയുള്ള സംഭാഷണങ്ങൾക്കോ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അഭിനയ രീതിയാണ് വാചികം സാത്വികം എന്നാൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് സാത്വിക അഭിനയം ഇപ്പോൾ വിറയൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിയർക്കുക കോപം വരിക ദേഷ്യം വരിക ബീഭത്സം തോന്നുക ഇങ്ങനെയുള്ള വികാരങ്ങൾ സാത്വിക അഭിനയത്തിൽ വരുന്നു ആഹാര്യ അഭിനയത്തിൽ വസ്ത്രധാരണത്തിനും വേഷവിധാനങ്ങൾക്കും ആണ് കൂടുതൽ പ്രാധാന്യം
കഥകളി നടന്മാർ രംഗത്ത് സംസാരിക്കാറില്ല. കൈകൾ കൊണ്ടുള്ള മുദ്രകൾ കൊണ്ടുള്ള അഭിനയ രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. പാട്ടുകൾ പാടുന്നത് പിന്നണിക്കാരാണ്. മെയിനായിട്ട് പാടുന്ന ആളെ പൊന്നാനി എന്നും അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് പാടുന്ന ആളെ ശിങ്കിടി എന്നും പറയുന്നു. പൊന്നാനിയുടെ വാദ്യ ഉപകരണം ചേങ്ങിലയും ശിങ്കിടിയുടെ വാദ്യ ഉപകരണം ഇലത്താളവുമാണ്. ഇവ കൂടാതെ മദ്ദളവും ചെണ്ടയും ഇടയ്ക്കയും ഉപയോഗിച്ചു വരുന്നു. ഇനി സ്ത്രീ വേഷങ്ങൾക്ക് മദ്ദളത്തോടൊപ്പം ഇടയ്ക്കയാണ് വാദ്യ ഉപകരണമായി ഉപയോഗിക്കുന്നത്. മണിപ്രവാള ശൈലിയിലുള്ള സാഹിത്യമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സോപാന ശൈലിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് കഥകളി സംഗീതം ചിട്ട ചെയ്തിരിക്കുന്നത്. പ്രാചീന രാഗങ്ങളാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിച്ചു വരുന്നത്. കഥകളി പാട്ടിനെ കഥകളി പദം എന്നാണ് പറഞ്ഞു വരുന്നത്. കഥകളി പദം പതിഞ്ഞ കാലത്തിലാണ് പൊതുവെ പാടി കേൾക്കാറുള്ളത്. ഇനി കഥകളിയിലെ വേഷങ്ങളെ പറ്റി പറയാം. സാത്വിക രജ തമോ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കഥകളിയിൽ വേഷങ്ങൾ രംഗത്ത് വരുന്നത്. സാത്വിക ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം, അതായത് രാജാക്കന്മാർ, ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയുള്ള വേഷങ്ങൾക്ക് പച്ചവേഷമാണ് ഉപയോഗിച്ചു വരുന്നത്. സാത്വിക കഥാപാത്രങ്ങളുടെ വകുപ്പിൽ പച്ചയും മിനുക്കും പെടുന്നു. മിനുക്കുവേഷം ബ്രാഹ്മണർക്കും മഹർഷിമാർക്കും സ്ത്രീ കഥാപാത്രങ്ങൾക്കും ആണ്. രാജസ വകുപ്പിൽ കത്തിയും ചുവന്ന താടിയും ഉൾപ്പെടുന്നു. വെള്ളത്താടി മഹർഷിമാർക്ക് ഉള്ളതാണ്. കരിവേഷം ശൂർപ്പണഖ, രാക്ഷസന്മാർ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കാണ്. കഥകളിയുടെ ചടങ്ങുകളെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. കേളികൊട്ടാണ് കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ്. കഥകളി ഉണ്ട് എന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് കേളികൊട്ട് എന്ന ചടങ്ങിന്റെ പ്രാധാന്യം. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം തുടങ്ങിയ വാദ്യ ഉപകരണങ്ങളാണ് കേളികൊട്ടിന് ഉപയോഗിക്കുന്നത്. അതിനു പുറമെ ശുദ്ധമദ്ദളം, അരങ്ങുകേളി എന്നും ഇതിനെ അറിയപ്പെടുന്നു. തിരശീലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാഗവതന്മാർ രാഗം മൂളി തുടങ്ങുന്നു. അതിനുശേഷം തോടയം, പുറപ്പാട്, മഞ്ജുതര എന്നീ ചടങ്ങുകളാണ്. മഞ്ജുതര എന്ന ചടങ്ങ് മേളപദം എന്ന കൂടി അറിയപ്പെടുന്നു. മേളക്കാരുടെ പ്രാഗൽഭ്യം തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് മേളപദം. രണ്ട് ചെണ്ടയും രണ്ട് മദ്ദളവും കൂടിയുള്ള മേളപദം വളരെ ആസ്വാദ്യകരമാണ്. ഒരു കഥകളി പദം ഞാനിവിടെ ആലപിക്കാം. ലോകാധിപ കാന്ത കരുണാലയ വാചം, ലോകാധിപ കാന്ത കരുണാലയ വാചം ശംഭോ. അച്ഛൻ നടത്തുന്ന ദക്ഷയാഗത്തിന് പോകുവാനായി പരമശിവനോട് അനുവാദം ചോദിക്കുന്ന പാർവതി, ഇതാണ് ഇതിലെ രംഗം. യദുകുല കാംബോജി രാഗത്തിലാണ് ഈ കഥകളി പദം ചിട്ട ചെയ്തിരിക്കുന്നത്.